അപ്പൊ എപ്പോ വേണേലും റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു വീടിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഉള്ളിൽ ഞങ്ങളൊന്ന് കയറി കണ്ടു, നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. വാ. തൊണ്ണൂറ് ദിവസം മതി ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ. ഹായ്, കം ഓൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് വീടുകൾക്ക് വേണ്ടി വീടും ഇറങ്ങിട്ടോ വീണ്ടും ഇറങ്ങി. ലോക്ക്ഡൗൺ ആയിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മള് വീഡിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്ത ഒരു മാസം മുമ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ടു മൂന്ന് മാസമായി നമ്മൾ മര്യാദയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറെ ഇങ്ങനെ ഇങ്ങനെ തെണ്ടി നടക്കേണ്ടതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പം മെല്ലെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പം നമ്മൾ മെല്ലെ മെല്ലെ മുറ്റത്തോട്ടിറങ്ങി, പിന്നെ റോട്ടിലോട്ടിറങ്ങി, പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി, ഇങ്ങനെ ഓരോന്നും എല്ലാം എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ഇടവേളക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ വരണമല്ലോ. അപ്പൊ നമ്മൾ ഒന്നര ഒരു വെറൈറ്റി വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരിയുള്ള ഒരു വീടാണിത്. ഏകദേശം 1300 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട്. ഈ വീട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കോൺക്രീറ്റ് വീടല്ല, വളരെ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റുന്ന LGSF സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു 3 മാസം കൊണ്ട് പണിത ഒരു അടിപൊളി വീടാണ്. ശരിക്കും 90 ദിവസം മതി ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ. ശരിക്കും നമുക്ക് തൊഴിലാളികളൊക്കെ അനുകൂലമായിട്ട് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയുള്ള ഒരു വീടാണിത്. ഗംഭീര വീടാണ്. ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളോട്ട് നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഈ വീടിന്റെ ഓണർ, അതായത് ഈ ബുദ്ധി തലയിൽ ഉദിച്ച വിദ്വാൻ, അദ്ദേഹം ആരാണ് നമുക്കൊന്ന് കാണാം. മോബിൾ സാർ നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹമാണ് ഈ വീടിന്റെ ഉടമ. അതായത് ഈ ബുദ്ധി തലയിൽ ഉദിച്ച ശരിക്കും മോബിൾ സാറിന്റെ തലയിലാണ്. പെട്ടെന്നൊരു വീട് വേണം, അപ്പം അതിനു വേണ്ടിട്ട് ഇങ്ങനെ വൈകിക്കാൻ പറ്റത്തില്ല. എങ്ങനെ എന്താ പറയാ, കോൺക്രീറ്റ് വീട്, അപ്പം അവശ്യ സാധനങ്ങളൊക്കെ ഭയങ്കര റേറ്റ് ഭയങ്കര, മണല്, സിമെന്റ്, ഇഷ്ടിക, മെറ്റൽ എന്നൊക്കെ പറഞ്ഞ പല കമ്പി അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു എന്താണ് LGSF സാങ്കേതിക വിദ്യയിൽ ഒരു വീട് പണിയാമെന്ന് മോബിൾ സാർ ചിന്തിക്കുന്നത്. ഇതെന്താണ് ഈ LGSF സാങ്കേതിക വിദ്യ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് ബോർഡുകളാണ് ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റ് ബോർഡുകളാണ് ഇതിന്റെ ചുമരായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളൊരു അലോയ് മെറ്റൽ ആണ് ഉപയോഗിക്കുന്നത്. അതായത് അലുമിനിയവും സ്റ്റീലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അലോയ് ആണ്. ഓക്കെ. അപ്പൊ ഈ കാണുന്ന സാധാരണ നമ്മുടെ കോൺക്രീറ്റ് ഇഷ്ടികൾ വെച്ച് അല്ലെങ്കിൽ വെട്ടുകളുണ്ടാക്കിയത് ഭിത്തി അല്ല അല്ലേ? പിന്നെ ഇത് നമുക്കിത് പാർട്ടീഷൻ ചെയ്യാൻ തോന്നുന്നു, നമ്മുടെ ഇഷ്ടാനുസരണം പൊളിച്ച് മാറ്റി ഇതേപോലെ തന്നെ റീലൊക്കേറ്റ് ചെയ്യാം. ഈ വീട് നമുക്ക് അതേപോലെ എടുത്തിട്ട് വേറെ സ്ഥലത്തോണ്ട് വെക്കാം. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. നമ്മള് പറഞ്ഞു നമ്മള് വെറൈറ്റി ഇതൊക്കെ നടക്കുള്ളൂ, അപ്പൊ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു വീടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ആദ്യം. ഞങ്ങൾ ഈ വീടിനെ പറ്റി കേട്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരു മാസമായി. അന്ന് വരാൻ പറ്റിയില്ല, കാരണം അന്ന് കോവിഡ് സാഹചര്യം ഇവിടെ ചില രൂക്ഷമായിട്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു വീട് പൊളിച്ചു മാറ്റാന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ ഇനി ഇപ്പൊ അവർ പൊളിച്ചു മാറ്റി പോയി കാണുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കോൺക്രീറ്റ് ഷീറ്റുകളാണ്. ഇതിന്റെ റൂമുകളാണെങ്കിലും നമുക്ക് ഇപ്പൊ വേണമെങ്കിലും ഈ വീട് ഇവിടെ തന്നെ നിലനിർത്തി റീസ്ട്രക്ചർ ചെയ്യാം. വളരെ ചെലവ് കുറവാണ്. സാധാരണ കോൺക്രീറ്റ് വീടാകുമ്പോ എന്തൊക്കെയാണ്, ഒരു ജസ്റ്റ് ഒരു പാർട്ടീഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടിച്ചേർക്കൽ നടത്തണമെങ്കിൽ ഒരു വീട് പണിയുടെ പൈസ വേറെ. സ്ട്രക്ചറിലേക്ക് ചേർത്ത് കൊടുക്കുക, അതിന്റെ ഒരു എന്താ പറയാ ബീം പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുക, അതിനകത്ത് വേറെ ബോർഡ് അടിക്കുക. വളരെ പെട്ടെന്ന് പണി കഴിയും. കൂലിയും കുറവാണ് അല്ലേ? കൂലിയും കുറവാണ്. നമുക്ക് എന്തില്ല, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നില്ല നമ്മൾ. അല്ലെങ്കിൽ ഒരു സാധനം മാറ്റി വെച്ച് വീട് ഒക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഒന്ന് പെയിന്റ് അടിക്കണമെങ്കിൽ തന്നെ അറിയാലോ. ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ അനുയോജ്യമായ ഒരു പെയിന്റും എല്ലാ കളറും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് കോൺക്രീറ്റിന്റെ ഒരു പണി മെയിൻ ആയിട്ട് വരുന്ന ഫ്ലോറിനാണ്. ഫ്ലോറും നമ്മുടെ റൂഫും. ആ ഓക്കെ. ശരിക്കും പറഞ്ഞാല് ഒരു മിനിമം 4 പേരുണ്ടെങ്കിൽ പോലും ഈ 90 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് വീണ്ടും വേണ്ടവർക്ക്
പെട്ടെന്നുള്ള ഒരു ഐഡിയ ആണിത്. പിന്നെ നമ്മളതിനുള്ളിൽ കൂട്ടിച്ചേർക്കുന്ന സൗകര്യങ്ങളൊക്കെ പോയി, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നല്ലോ. അതെ, മൊബിൾ സാർ ഒരു പൊതുപ്രവർത്തകനാണ്. അതുപോലെ തന്നെ മൊബിൾ സാർ ആരുടെ മാതൃകയാണ് പിന്തുടരുന്നതെന്ന് ചോദിച്ചതാ, അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛന്റെ പേര് തോമസ്. തോമസ് ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടീസ് അല്ലേ. ഇനി ഇവിടെ വീട്ടില് കൊറേ അംഗങ്ങളുണ്ട്, നമുക്ക് വീട് കാണണം, അംഗങ്ങളെ കാണണം, വീട് കണ്ടിട്ട് നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടാം അല്ലേ. അപ്പൊ എപ്പോ വേണേലും റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു വീടിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഉള്ളില് ഞങ്ങളൊന്ന് കയറി കണ്ടു, നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. വാ, ഇത് നല്ല രസമുള്ള ഒരു സ്റ്റെയർ ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടഡ് പൈൻ വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സ്റ്റെയർ ആണ് കേട്ടോ. സിമ്പിൾ അല്ലേ വിജു? അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒന്നും മീൻസ് എന്താ പറയുക, ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ഭയങ്കര നിരന്ന് കിടക്കുന്ന സെറ്റി അല്ലെന്താ പറയാ, നല്ല സ്പേസും ഒന്നുണ്ട്. പിന്നെ കണ്ടോ കോർണറുകളിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ലൈബ്രറി, ലൈബ്രറി, മിനി ലൈബ്രറി, ഇവിടെ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട്. അതിന്റെ ഒക്കെ എല്ലാ ഗുണങ്ങളും ഇവിടെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മെയിൻ നമ്മളെ ഹാളിലോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കാണാൻ പറ്റും. നന്നായിട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഉള്ളിലോട്ട് കിടക്കുന്ന രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ രീതി മൊത്തം ചെയ്തിരിക്കുന്നത്. ജനലുകൾ കണ്ടവാനുണ്ട് അല്ലേ, ലൈറ്റ് വേണമല്ലോ ഇവിടെ. ലൈറ്റ് വേണം, ലൈറ്റും കാറ്റും കാറ്റും വെളിച്ചമാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ. ഓപ്പൺ സ്പേസ് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീട് തന്നെ. ഇതാണ് നമുക്ക് അതിഥികൾക്ക് ഇരിക്കാനായിട്ട് ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു ജനലുണ്ട്, ജനൽ നല്ല വൃത്തിയായിട്ട്. ആഹാ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പം ഈ ഒരു കാണുന്ന ഭാഗത്ത് വേണമെങ്കിൽ നടുക്ക് ഒരു തട്ടടിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഫ്ലോ ഇതുകൂടെ കണക്ട് ചെയ്യാം അല്ലേ. ഈ ബാൽക്കണി കണക്ട് ചെയ്തെടുക്കാം അല്ലേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മേലത്തെ ഒരു ഒരു സിറ്റിംഗ് ഏരിയ ആക്കി മാറ്റാം. ആ ഓക്കെ. ഇതിപ്പം എത്ര മുറികളുണ്ട് ഈ വീടിന്? ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം, പിന്നെ നമ്മുടെ ഡ്രോയിങ് റൂം, പിന്നെ കിച്ചൺ, ഡൈനിങ് ഹാൾ. അമ്മയാണ്, പേര് മോളി. മോളി, മോളിയമ്മ. അപ്പം വേറൊരു ടീച്ചർ കൂടെ ഉണ്ട്, മോളി സാറിന്റെ വൈഫ് ഇതാണ്. എല്ലാരും ടീച്ചേഴ്സ് ആണ്. അതിന്റെ ഒരു അടുക്കും ചുറ്റും എല്ലാം ഈ വീട്ടിൽ കാണാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വീട്, അതായത് സാധാരണ എല്ലാരും പരീക്ഷിക്കുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ വെട്ടുകല്ല് ഉപയോഗിച്ചുള്ള രീതി, പരമ്പരാഗത നമ്മുടെ രീതി, ആ രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോൾ ആളുകൾ എന്തായാലും പറഞ്ഞു ഇത് ശരിയായി സക്സസ് ആവും, വീടിന് ബലം കിട്ടുമോ, ബലം ഇല്ലെങ്കിൽ പിന്നെ കാറ്റത്ത് മാറിപ്പോലും, എങ്ങനെയൊക്കെ പറഞ്ഞാലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്ട്രഗിളായിരുന്നു. വൈഫ് ഓക്കെ ആയി, ഞങ്ങളൊരു തൃശ്ശൂർ ഒരു വീട് പോയി കണ്ടു, അപ്പോൾ അവള് കൺവിൻസ്ഡായി. പിന്നെ അമ്മേനെ അപ്പനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ള കാരണം അവരുടെ ഒരു അത്രയും കാലഘട്ടത്തിൽ, എന്നാലും വളരെ പെട്ടെന്ന് അവരത് അതിനോട് ആക്സെപ്റ്റ് ചെയ്തു. ആദ്യം കേട്ടപ്പോൾ ഇത് എങ്ങനെ സക്സസ് ആകും, പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട് തൃശ്ശൂർ എന്ന പോലെ അല്ലല്ലോ വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക്, ഇത് എത്രത്തോളം സക്സസ് ആകും, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാകും എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കൺസ്ട്രക്ഷൻ ഒരുവിധം ആയി കഴിഞ്ഞപ്പോഴാണ് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയത്. ഇപ്പം വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ജനുവരി 24 വയനാടിന്റെ മുഴുവൻ കാലാവസ്ഥയും വീട് കണ്ടിട്ടില്ല, കണ്ടുവരുന്നേ ഉള്ളൂ. ഇതുവരെ സക്സസ് ആണ്, ഒരു കുഴപ്പമില്ല. ഇതുവരെ ചൂടുകാലത്ത് നമുക്ക് നല്ല എയറേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഒരു കംഫർട്ടാണ്. ഇവിടെ ഒളിയും പറയുന്നില്ല, മറക്കാൻ പറ്റില്ല, ഒരു സാധനം കട്ടെടുത്ത് തിന്നാൻ പോലും പറ്റൂല. ഇതേട്ടോ ഡൈനിങ് ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല വെന്റിലേഷൻ ഉണ്ട്, നല്ല വെളിച്ചമുണ്ട്.
നല്ലൊരു ലൈറ്റ്, ഇവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കുറവാണ്, അല്ലാതെയുള്ള നാച്ചുറൽ. ഇരുട്ടാവാനായ സമയത്താണ് ഞങ്ങൾ വന്നത്, സമയം ഏകദേശം 6 മണിയോളമായി, അപ്പൊ കാണുന്ന ലൈറ്റ് ആണ് കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. ഇതാണ് കിച്ചന്റെ പുറത്തുനിന്നുള്ള കാഴ്ച, വളരെ ചെറിയ എന്നാൽ സിമ്പിൾ. എന്താ പറയാ, നമുക്ക് പണിയെടുക്കാൻ തോന്നുന്നില്ല ഈ ഉള്ളിൽ, മറ്റേ അതുപോലെ രീതിയിലാണ് ഉള്ളിലോട്ട് കയറണമെങ്കിൽ. അതെ അതെ അതെ, ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല, വലിയ സ്പേസ് ഉള്ള കിച്ചനേക്കാളും. പക്ഷെ ഇത് നല്ല സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ, ഇത് സ്പേസ് കുറവൊന്നും ഇല്ല, നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്കൊക്കെ ആണെങ്കിലും ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു, നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അതെ അതെ, വേറെ ആളുകൾ പരിചയപ്പെടുത്താനുണ്ട്. സാറിന്റെ സഹോദരനാണ്, ICICI ബാങ്കിൽ വർക്ക് ചെയ്യണം, ഹൈദരാബാദ്. കൊറോണ കുടുങ്ങി ഇവിടെ നിൽക്കുകയാണല്ലേ. ഇത് ട്രഡീഷണൽ കിച്ചൺ ആണ്, മൺപാത്രങ്ങളൊക്കെ ആയിട്ട് പഴയ കാലത്തിലേക്ക് പോകുന്ന ഒരു ഫീല്. നമ്മളിതവിടെ ബാൽക്കണി വന്ന് വന്നേ, അപ്പൊ നല്ല തണുത്ത കാറ്റൊക്കെ, നല്ല കാറ്റുണ്ട്. അങ്ങനെ നോക്കുന്നുണ്ട്, വേറൊരു സീക്രട്ട് കൂടെ പറഞ്ഞു, സീക്രട്ട് പാത്ത് ഉണ്ട് ഇവിടെ. ഇതുണ്ട് ഒരു ഗോവണി, മേലോട്ട് കയറാനുള്ള ഒരു ഗോവണി ഉണ്ട്, അത് മടക്കി സ്ലൈഡ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുക. അതെങ്ങനെയാ അവിടെ കയറുന്നത്? നമുക്കിത് ജസ്റ്റ് ഇവിടെ ബുക്കിലിട്ടേക്കാണ്, എടുത്തു കഴിഞ്ഞാല് ഞാൻ നോക്കിയപ്പോ കണ്ട വേറെ പ്രത്യേകത, എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും താഴെ ഹാളിലോട്ട് നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്, താഴെ ഹാളിലോട്ടും കിട്ടുന്നുണ്ട്, നമുക്ക് ഫ്രണ്ട് സിറ്റ് ഔട്ടിലോട്ടും കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ കിച്ചണിലോട്ടും എത്തിക്കാം അവിടെ ഒരു ബാധ്യതയുള്ളൂ. പറയാൻ പറ്റത്തില്ല. അല്ല, അമ്മ പറഞ്ഞായിരുന്നു ഇവിടെ വന്നിട്ടെനിക്ക് രണ്ട് നിലയാണെന്ന് ഫീൽ ചെയ്യില്ല, ആ രീതിയിലുള്ള എല്ലാ ഭാഗമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽ എത്ര നാള് ലാസ്റ്റ് ചെയ്യും? അത് ഇത് ശരിക്കും അവര് പറയുന്ന 70 ഇയേഴ്സ് ആണ്, 70 വർഷം നിലനിൽക്കുന്ന മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ വലിയ നഷ്ടമില്ല, നഷ്ടമില്ല. എത്ര കോസ്റ്റ് ആയി വീട് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റീരിയർ എല്ലാം അടക്കം ഒരു 34 മറ്റ് നമ്മളെ കോൺക്രീറ്റ് സാധാരണ മറ്റു വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെലവ് ലാഭമാണോ കുറവാണോ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ലാഭം എന്ന് ആ ഒരു കൺസെപ്റ്റേ നമ്മൾ ഇതിനകത്ത് വെക്കുന്നതിനകത്ത്, നമ്മൾ ഇതിന്റെ ടൈമാണ് നമ്മൾ ഇതിന്റെ. ഓക്കെ, പിന്നെ ലാഭം എന്നുള്ള ഒരു എലമെന്റ് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളിപ്പം ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഇന്ന് നമ്മൾ രണ്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺക്രീറ്റ് വീടായിരിക്കും ലാഭകരമായിട്ട് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ടൈം ഇത് 3 മാസം 4 മാസം കൊണ്ട് കഴിയുമ്പോൾ ഉള്ള മെറ്റീരിയൽ കോസ്റ്റ് അത് ചിലപ്പോൾ നമ്മൾ ലാഗ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കഴിയുന്നത്. അപ്പോൾ അത് ലാഗ് ചെയ്ത് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ച് 2 വർഷം വരെ ആവാം. അപ്പോൾ നമ്മൾ ആ എൻ പോയിന്റിലുള്ള എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ലാഭമായിരിക്കും. ഓക്കെ, സാധാരണ കോൺക്രീറ്റ് കൂടെ പണിയുമ്പോൾ തന്നെ ഒരു വർഷമൊക്കെ അതിന്റെ പുറകെ കിടന്നിട്ട് ആളൊരു പരിപാടിയുണ്ടാകും, ആയുസിന്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ മാറിയിട്ടുണ്ടാകും. പോസിറ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് റിനോവേറ്റ് ചെയ്യണമെങ്കിൽ അധികം കോസ്റ്റ് വളരെ സിമ്പിൾ, അറ്റകുറ്റപ്പണികൾക്ക് വളരെ എളുപ്പമുള്ളതാണ്. ഫുൾ ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോയേക്കുന്നത്, പൈപ്പിങ്ങും വയറിങ്ങും. ജസ്റ്റ് ബോർഡ് എടുത്ത് അത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്പൊ ഇതാക്കി കഴിഞ്ഞാൽ വീണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. വിത്തി കുത്തി പൊളിച്ചിങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ആ ഒരു ബോർഡ് ആ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി. അപ്പൊ ഇതിങ്ങനെ പോർഷൻ പോർഷൻ ആണ്, ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 8x6 ഷീറ്റ് ആണ്, ഒരു ഷീറ്റ് എന്ന് പറയുന്നത് 8x6 ആണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള പോർഷൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പോർഷൻ, ഇപ്പൊ പൈപ്പിന്റെ ഒരു പോർഷൻ ആണെങ്കിൽ ആ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് പുട്ടി ചെയ്താൽ മതി, ആ ഫിനിഷിംഗിൽ വരും. അപ്പൊ നമുക്ക് അതിനകത്ത് ആ ബോർഡ് മൊത്തത്തിൽ പോലും മാറ്റേണ്ട കാര്യമില്ല. ഇതുവരെ എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാൾ ഹാങ്ങിങ്സ് നടക്കില്ല, നമുക്ക് അപ്പൊ നമ്മൾ അതൊരു ലിമിറ്റേഷൻ ആണ്. നമുക്ക് ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു കൺവീനിയൻ ഒരു കലണ്ടർ തൂക്കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ തൂക്കണം എന്ന് വിചാരിക്കുമ്പോ നമ്മൾ ആ പൊസിഷനിൽ ചിലപ്പോ പറ്റിയെന്ന്. ഈ വീടിന്റെ മേൽക്കൂര എങ്ങനെ ചെയ്തിരിക്കുന്നത്?
മേൽക്കൂര നമ്മൾ ശരിക്കും ഈ ബോർഡ് തന്നെ സിമെന്റ് ഫൈബർ ബോർഡ് തന്നെ ഉപയോഗിച്ചിട്ട് അതിന്റെ മേലെ ഷിംഗിൾസ് വെച്ചിരിക്കും. ഷിംഗിൾസ് ആണ് ഇവിടെ ഒന്നാമത്തെ നമുക്കറിയാലോ, നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടോ, ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ആദ്യം ഞങ്ങൾ വെച്ച് ഓട വെക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ കുരങ്ങന്മാർ വന്ന് പൊന്തിച്ചുകഴിഞ്ഞാലും ഇതാകുമ്പം ആ ഒരു പ്രശ്നമല്ല. പിന്നെ പെട്ടെന്ന് വെറ്റായി പോകുന്നത് നമ്മുടെ ടാർ തന്നെയാണുള്ളത്. അപ്പൊ പെട്ടെന്ന് മഴ പെയ്താൽ തന്നെ അങ്ങനെ ഉള്ളിലേക്ക് ഇത് വരില്ല, നനവൊന്നും. അപ്പോൾ ഒന്നാമതൊരു ഒരു വെറൈറ്റി വീടും കൂടെ നമ്മൾ കാണിച്ചിട്ടാ. എം ബിയിലെ ഒരു വീട്, വളരെ ഇഷ്ടപ്പെട്ട സിമ്പിൾ വീട് അല്ലേ. വെറൈറ്റി വീടും ഒരു ഹാപ്പി ഫാമിലിയും. ഹാപ്പി ഫാമിലി, സന്തുഷ്ട ഫാമിലി. നമ്മൾ വീടുകളെ പറ്റി വീഡിയോ ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവിടുത്തെ ഫാമിലി നമ്മൾ നല്ല രീതിയിൽ പരിചയപ്പെടുത്തും. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര എന്താ പറയുക ഊഷ്മള സ്വീകരണമാണ് നമുക്ക് തരാറ്. അതുപോലെ തന്നെ എന്താ ഒട്ടും ഇതാവാതെ നല്ല ഗംഭീരമായിട്ട് നമുക്ക് നല്ല സഹകരണം ചെയ്തു തന്നെ. വീടിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു. അപ്പൊ ഇനി നമ്മൾ വീടിനെ പറ്റി ഒന്നും പറയാനില്ലല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യണം തോന്നുവാണെങ്കിൽ അപ്പൊ അടിപൊളി വീട്ടില് ഇനിയും ഹാപ്പി ആയിട്ട് എല്ലാരും മുന്നോട്ട് പോകട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കാൻ മുതിർന്നവർക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ. ഇനി വീഡിയോ ഒന്നും മുടക്കില്ലോ, നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന നമ്മൾ ഇറങ്ങി സേഫ് ആയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ എല്ലാവർക്കും ബൈ, ഒരു ബൈ കൊടുത്തു.